ഹലോ മുകേഷ് സാറാണോ? എം എൽ എ. അതെ സാർ, ഞങ്ങളുടെ എക്സാമിന്റെ കാര്യം ഇന്ന് ഗവൺമെന്റ് ഡിസിഷൻ പറഞ്ഞായിരുന്നു ഓഗസ്റ്റിലത്തേക്ക് നടത്തുവെന്ന്. സാർ, ഞാൻ പേഴ്സണലി സാറിനെ ഇങ്ങനെ വിളിച്ചത് ഞങ്ങൾക്കാണെങ്കിൽ എക്സാം ഇപ്പൊ ഞങ്ങൾ ഈ സാഹചര്യത്തിൽ എത്തിയ ഞങ്ങൾ എല്ലാ സ്റ്റുഡൻസ് ആരും ജയിക്കത്തില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ള പഠിക്കുന്ന പിള്ളേരെല്ലാവരും മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞു. ഒരു കാരണവശാലും ഓഗസ്റ്റ് നടത്താതിരിക്കരുത്, ഞങ്ങൾ പഠിച്ചെല്ലാം നഷ്ടപ്പെടും, ഞങ്ങൾ വെറുതെ ആയി പോകാൻ പറഞ്ഞത് എത്രയോ നൂറുകണക്കിന് പിള്ളേർ വിളിച്ചു. സാർ, ഒരാളുടെ പേര് പഠിക്കാത്ത പിള്ളേര് പറയും പരീക്ഷ നടത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പഠിക്കാത്ത ക്ലാസ്സിൽ കയറാത്ത ഒളപ്പി നടക്കുന്നവരെല്ലാം പറയും കേൾക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. സാർ, ഞാൻ ഫുൾ എ പ്ലസ് കൊണ്ട് പാസ്സായ ഒരാളാണ്. പരീക്ഷ എഴുതിയാ? സാർ, ഒരു കാര്യം ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇതുവരെ ഒരു ടെസ്റ്റ് പേപ്പർ പോലും നടത്തിയിട്ടില്ല. അങ്ങോട്ട് പറയാൻ കേട്ടോ, നിങ്ങൾ ഈ രാവിലെ നിങ്ങൾക്ക് എന്തിന്റെ കുഴപ്പമാണ്? രാവിലെ മുതൽ വിളിച്ചോണ്ടിരിക്കാണ്, പരീക്ഷ ഞാനാണോ മാറ്റി വെക്കുന്നത്? അല്ല സാറിനെ പോലെ ഒരാൾ പറഞ്ഞു വെച്ചോളപ്പോ ഞങ്ങള് ഒന്നുമല്ല, പരീക്ഷ മാറ്റി വെക്കാൻ പറ്റത്തില്ല. സാറിനൊരു അഭിപ്രായം പറയാമല്ലോ സാർ. അഭിപ്രായമൊക്കെ അതിന് നിയമസഭയിൽ വേറെ കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ പരീക്ഷ അങ്ങോട്ട് മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം ഇത് കഴിയട്ടെ, പതിനാലാം തീയതി കഴിയട്ടെ കേട്ടോ. ഓക്കെ സാർ. പിന്നെ വേറൊരു കാര്യം, ഇത് ഇതിന്റെ പേരിൽ വിളിച്ചു കഴിഞ്ഞാണല്ലോ ഈ എം എൽ എമാരെല്ലാം എല്ലാരും പറയുന്നുണ്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, എങ്ങനെങ്കിലും പരീക്ഷ നടത്തിക്കണമെന്ന് പറഞ്ഞിരിക്കുക. സോറി, അതല്ല പഠിക്കുന്ന 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 കുട്ടികളെയും കൂടെ കരുതിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അല്ല സർ, ഞാൻ എക്സാം ഞാൻ സാറിനോട് പറയാം, ഞാൻ പേഴ്സണലി സാറിനോട് പറയാം. ഇതിലൊക്കെ എനിക്ക് ഇച്ചിരി ലോജിക്കുള്ള പോലെയാണ് തോന്നിയത്.